ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ പുതിയ എപ്പിസോഡുമായിട്ട് വരുന്നത് മൈസൂരിൽ തന്നെയാണ് മൈസൂർ ഒരു വാക്സ് മ്യൂസിയത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സംഗീതപരങ്ങളുടെ വലിയൊരു കലവറ തന്നെ കേട്ടോ അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായത് ഇതൊക്കെ പുരാതന കാലം മുതലുള്ള ഏകദേശം 1200 മുകളിൽ തരത്തിലുള്ള സംഗീത ഉപകരണങ്ങളുണ്ട് കേട്ടോ പുരാതന കാലം മുതൽ മനുഷ്യൻ ഉപയോഗിച്ച് പോകുന്നിട്ടുള്ള മരത്തിൽ ചോദിച്ചിട്ടുള്ള പലതരത്തിലുള്ള സംഗീതങ്ങൾ ഞങ്ങൾ അന്ത മുട്ടു ഇത് പ്രൈവറ്റ് മ്യൂസിയമാണ് കേട്ടോ ഇത് മൈസൂർ രാജാവിൻ്റെ ശില്പമാണ് കേട്ടോ രാജ്യത്തിൻ്റെ മെഴുകിൽ തീർത്ഥമാണിത് ഇതാണ് ആദിവാസികളുടെ മെഴുകിൽ തീർത്ഥമുള്ള പ്രതിമാണിതരൂപത്തിലുള്ള കൊമ്പ് പല മൃഗങ്ങളുടെ കൊമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് സംഗീതം ചെയ്തു എൻ്റെ ഡ്രമ്മാണ് പേര് പറയുന്നത് എനിക്കറിയില്ല കാരണം അത്രയധികം ഉണ്ട് 1900 ഞാനിവിടെ ഒഴുകിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള സംഗീതം പഴയ വയലിൻ്റെ പെട്ടിയാണിത് കുട്ടികൾ വയലിൽ വയലും തന്നെ പലതരത്തിലുണ്ട് പണ്ടുകാലമുള്ള ദ്വീപുകളൊക്കെ ഇവർ ശേഖരിച്ചിട്ടുണ്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നത് ഇവിടെ ഒരുപാട് കാണാനുണ്ട് കണ്ടാലും അത്രയധികം ഒരുതരത്തിലുള്ള താപലയം ഉടുക്ക് അടയ്ക്ക ഗിറ്റാറുകൾ ഡ്രംസ് ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒക്കെ ശേഖരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റുകളുടെ ശേഖരം ഫോണുകളും പണ്ട് ഫോൺ കണ്ടുപിടിച്ചുള്ള പലതരത്തിലുള്ള ഫോണുകളുടെ രൂപമാറ്റങ്ങൾ ഇന്നത്തെ ഫോണുകൾ വരെയുള്ളതെല്ലാം ഇതിൽ കാണാം ടെലിഗ്രാഫ് ഫോണുകൾ ഒക്കെ ഇതിലുണ്ട് ടെലിഗ്രാഫിനെ ഉപയോഗിച്ചിട്ടുണ്ട് ടെലിഗ്രാം ചെയ്യാനും ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സ്ഥാനമാണ് പണ്ട് കാലത്ത് കണ്ടുപിടിച്ചുള്ള ഫോണുകൾ ഇതുകൊണ്ട് സംഗീത ഉപകരണങ്ങളാണ് കേട്ടോ ഹൈ സ്റ്റിക്ക് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് എന്താ സാധനം നമുക്കറിയില്ല നമുക്ക് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അത്ര അതുപോലുള്ള ഐറ്റമുകൾ വരെയുണ്ട് സംഗീത ഉപകരണങ്ങൾ ഷെയ്ക്കർ എന്നാണ് എൻ്റെ പേര് പറഞ്ഞത് ഷെയ്ക്കർ എന്നോ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇന്നോ ഇതാ കാണാനില്ല കേട്ടാ വീണ്ടും മുളകൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് സംഗീത ഉപകരണങ്ങളൊക്കെ കൊമ്പ് കുഴൽ കപ്പാസ് എല്ലാം ഉണ്ട് ഞങ്ങൾ ശരിക്കും വാക്സിൻ ചെയ്യാന്നാണ് ചെയ്തത് പേരത് പക്ഷേ അവിടെ അകത്തി വന്നപ്പോഴാണ് ചെയ്ത് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വലിയൊരു ശേഖരമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് ഓട്ടോ ഹോണാണ് കേട്ടോ ചെമ്പ് പാത്രങ്ങൾ പിച്ചള പാത്രങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന
പാത്രങ്ങൾ, ഇതിൽ മുള കൊണ്ടുണ്ടാക്കിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പിച്ചള കൊണ്ടുണ്ടാക്കിയത് നമ്മളെവിടെയാണ് കാണുന്നത്, ഡ്രംസ് പോലുള്ള അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1200 മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ. ഇപ്പോഴും അവർ 15 വർഷമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. വലിയ കൊമ്പ് കുഴലൊക്കെ കാണാം ഇവിടെ, രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. നേരെ ഉണ്ട് ഡ്രംസ്, അതൊക്കെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന തന്നെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് റേഡിയോ, അതാ കൊമ്പ്, പണ്ട് ഉപയോഗിക്കുന്ന കൊമ്പ്, പഞ്ചവായത്തിനൊക്കെ ഉപയോഗിക്കുന്ന കൊമ്പ്. അവിടെ കുറെ ഡ്രംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. തവലകൾ, ചെണ്ട, എടയ്ക്ക, തുടി, തവല ഏതാണ് കാരണം. വീണ്ടും കപ്പാസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവർ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. മൈസൂർ വന്നാൽ അങ്ങ് കാണാവുന്നതാണ്. മൈസൂർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ മ്യൂസിയം കാണാതെ പോകരുത്. മെലഡി വാക്സ് മ്യൂസിയം എന്നാണ് പേര്. സൈലോഫോൺ എന്നാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര്. സൈലോഫോൺ ഡ്രംസാണ്. ഇത് എടക്കയുടെ ഒരു രൂപമാണ് കേട്ടോ. ഘടം എടക്കയൊക്കെ ഉണ്ടല്ലോ, എടക്കയല്ല ഘടം, അതിൻ്റെ രൂപമാണ്. ഇതാ ബാക്ക് പൈപ്പർ, ഈ മിലിറ്ററി പോലീസൊക്കെ പരേഡിനൊക്കെ ഉപയോഗിക്കുന്ന ബാക്ക് പൈപ്പർ. വീണ്ടും വയലിൻ, പലതരത്തിലുള്ള വയലിനുണ്ട്, പല രൂപമാറ്റങ്ങൾ ഉള്ളത്. ഫ്ലൂട്ടുകൾ, വലുതുമായിട്ട് ചെറിയ ഫ്ലൂട്ടുകളുണ്ട്, പല രൂപത്തിലുള്ള പല തിരികൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് ഫ്ലൂട്ട് നമ്മുടെ വൈദ്യുണ്ട്. കൊമ്പിൻ്റെ ഇത് ഇത് നമ്മളെ പുതിയ മ്യൂസിക് സിസ്റ്റമാണ്, ഒന്നും പഴയതല്ല. അതുകൊണ്ട് തമ്പുരു, ഗിറ്റാറ്, ഗ്രാമഫോണിൻ്റെ ഡിസ്കുകൾ, പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഗ്രാമഫോൺ. അതിൻ്റെ ഡിസ്ക്, ഗ്രാമഫോൺ മെഷീൻ, പ്ലെയറൊക്കെ കാണാം. വീണ്ടും ഗിറ്റാറുകൾ, മാൻഡലിൻ, ഓ എന്തൊക്കെ തരത്തിലുള്ള ഗിറ്റാറാണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കൊത്തുപണികളൊക്കെ ഭയങ്കര അതിശയിക്കുന്ന കൊത്തുപണിയാണ് കേട്ടോ. ഇത് വേറെ തരം ഗിറ്റാറ്, നമ്മൾ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, പെയിൻ്റ് കൊണ്ട് പറ്റാതെ. വീണ്ടും വേറെ തരം മുളയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്, എല്ല് കൊണ്ടുണ്ടാക്കിയത്. സംഗീതം പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട് ഇവിടെ. നമുക്ക് ഈ മുള കൊണ്ട് എല്ല് കൊണ്ടുണ്ടാക്കിയത് മനുഷ്യൻ്റെ അല്ല, മൃഗത്തിൻ്റെ എല്ല് ആയിരിക്കണം, അതൊന്നും ഉണ്ടാക്കുന്നതാണ് അതൊക്കെ. ഗിറ്റാറിൻ്റെ രൂപമാണെന്ന് തോന്നുന്നു പണ്ട് കാലത്ത്. കണ്ടിട്ടതൊന്നും കണ്ടു തീർക്കാൻ കഴിയില്ല, അതിന് മാത്രമുണ്ട് ഐറ്റംസ് വിശദത്തിൽ തന്നെ കാണാൻ. അതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങളുടെ ഒക്കെ ഇത് കൊമ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ, ഡ്രംസുകൾ. ഇന്ത്യൻ വില്ലേജിൻ്റെയാണിത്. ഈ മെഴുകൊണ്ടൊക്കെ പ്രതിമ നമ്മൾ ആരാധിച്ചിട്ടുണ്ട്, അല്ല കണ്ടാൽ ശരിക്കും ഒറിജിനാലിറ്റി തോന്നിക്കും. കണ്ടില്ലേ, പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. മനുഷ്യരുടെ പണിയായുധങ്ങളാണ് ഇന്നത്തെ വില്ലേജിൽ, ഇന്ത്യൻ വില്ലേജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണിയായുധങ്ങൾ. അതാ തമട്ട, ഇവിടെ ഒരു കുടം, കോടാലികൾ, ചെറിയ കോടാലികൾ, നമ്മുടെ വലിയ കോടാലികളുണ്ട്. സംഗീതോപകരണം വായിക്കുന്ന ഒരു മനുഷ്യൻ. വില്ലേജിൻ്റെ രൂപമാണ്, അതൊരു മുറം അവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ അളവിന് ഉപയോഗിക്കുന്ന നാഴി, അരകല്ലുകൾ, ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വീണ്ടും ഒരു ഇന്ത്യൻ വില്ലേജിൻ്റെതാണ്, പാമ്പാട്ടിയുടെ രൂപം. ഇതൊക്കെ വാക്സിൻ ഉണ്ടാക്കില്ല, മെഴുകിൽ ഉണ്ടാക്കിച്ചുള്ളതാണ് പാമ്പാട്ടി. പാമ്പാട്ടി ഓതുന്നത്, മകുടി ഓതുന്നവരോ. ഇതവിടെ ഒരു താളം പിടിക്കുന്നവർ, ഗ്രാമീണൻ്റെ
രൂപമുണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് വിദേശികളുടെ സംഗീത പരിപാടിയുണ്ട്, ഫോറിനേഴ്സിൻ്റെ ഒരു മ്യൂസിക് ഈവൻ്റാണിത് ക്രിയേറ്റ് ചെയ്തെടുത്ത. എല്ലാം വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പേട്ടെന്ന് കണ്ടപ്പോൾ അന്തപ്പെട്ടു പോയി, പേടിച്ചു പോയി എന്നുള്ളതാണ് സത്യം. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, ഇതൊക്കെ സത്യമല്ലാന്ന് പിന്നെയാണ് മനസ്സിലായത്. ഇത് ഓസ്ട്രേലിയൻ ആദിവാസിയാണ് കേട്ടോ, കുഴലൂന്ന് ഓസ്ട്രേലിയൻ ആദിവാസിയാണിത്. ഓസ്ട്രേലിയൻ വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത് എഴുതി, ഓസ്ട്രേലിയൻ അബോർജിൻസ്. വീണ്ടും എല്ലിത്തീർത്ത കുറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സംഗീതത്തിൽ താല്പര്യമുള്ള കരുതുന്ന ഉണ്ട് തന്നെയാണ് കേട്ടോ. സംഗീതോപകരണത്തെ കുറിച്ച് പഠിക്കുന്നവര്, സംഗീതം പഠിക്കുന്നവർ അവർക്ക് ഈ മ്യൂസിയം എന്ന് പറഞ്ഞ് കാണുന്നതിന് വേണം. കൊടുക്കുന്ന വഴികൾ മുതലുണ്ട് എന്തായാലും. ഇതൊക്കെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളാണ് ഇവിടെ. അതുപോലെ പേര് പറയാണ് എന്നെ തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല, അതിന് മാത്രം ഉണ്ട്. ചിലപ്പോ തോന്നും കണ്ടായിരുന്നതിന്റെ ഒരു വീണ അത് വെച്ചിട്ടുണ്ട്, പഴയ വീണ. റൂട്ടുകള് മുളയും കൊണ്ട് തീർത്ത സംഗീതോപകരണം, എല്ലി തീർത്ത സംഗീതോപകരണം. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്ന, എന്താ ഉപയോഗിച്ചോണ്ടിരുന്നത് അവർക്ക് മാത്രം അറിയുള്ളൂ കേട്ടോ, നമുക്കതൊന്നും അറിയില്ല എന്താന്നുള്ളത്. വലിയ എല്ലുകളൊക്കെ കാണാം, മൃഗങ്ങളുടെ എല്ലുകൾ. താഴെ മുള കൊണ്ട് തീർത്തൊരു സംഗീത ഉപകരണം വേറെ. പണ്ടൊക്കെ മനുഷ്യൻ്റെ കഴിവും സംഗീതത്തിലുള്ള അവരുടെ അഭിരുചിയും ഇത് എടുത്തു കാണിക്കുന്ന നേരത്തില്ല കേട്ടോ. ചിരട്ടയുടെ കയ്യിലുകൾ കാണാം താഴെ, തേങ്ങയുടെ ചിരട്ട ഉപയോഗിച്ചുണ്ടാക്കി കയ്യിലുകൾ. അവിടെ വീണ്ടും സംഗീത പരിപാടിയുമായിട്ട് സംഗീത പരിപാടി നടത്തുന്നുണ്ട്. കേരളത്തിന്റെ തമിഴ്നാടിന്റെ സംഗീത ഉപകരണങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഇവിടെ ഉണ്ട്. കേരളത്തിന് തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, പ്രദർശിപ്പിച്ചിരിക്കുന്ന കഥകളിയുടെ രൂപം. ഒന്ന് താപല, വീണ, വയലിൻ, ചെണ്ടുണ്ട്, മദ്ദളം, അടയ്ക്ക, തമ്പുരു ഒക്കെ ഇവിടെ കാണാൻ കഴിയും. ഘടം എന്നുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നെറ്റിപ്പട്ടം കാണാൻ കഴിയത്തില്, കേരളത്തിൻ്റെ ഇതൊക്കെ കണ്ട സത്യമല്ലാന്ന് ആരും പറയില്ല. ഒറിജിനൽ മനുഷ്യന്മാരിക്കും പോലെ തന്നെ ഉണ്ട്, അത്ര ഒറിജിനാലിറ്റിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യന്മാരുടെ രൂപങ്ങളും. ഓക്കെ, അടുത്തൊരു വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഒരു സീനാണിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗിറ്റാർ ചെറിയ ഡ്രംസ് വായിക്കുന്നു, അവിടെയുണ്ട് സംഗീത ഉപകരണങ്ങൾ, മുളയിൽ കേട്ടത് സംഗീത ഉപകരണങ്ങൾ. ൾ പോലെ ഉണ്ട് ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളുണ്ട്. അടുത്തൊരു സംഗീത കച്ചേരി നടക്കുന്ന സീനാണ് കേട്ടോ. അതായത് ശ്രുതിപ്പെട്ടി വായിക്കുന്ന തബല, ശ്രുതിപ്പെട്ടി, തമ്പൂരു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഒറിജിനലാണെന്ന് വിചാരിച്ച് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചു സത്യമല്ലാന്ന് വിചാരിക്കത്തില്ല ഇതൊന്നും കണ്ടാരും. ഒരു സ്ത്രീയാണ് സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത്, സംഗീത കച്ചേരി അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ് കാണിച്ചിട്ടുള്ളത്. മൃതങ്ങും മദ്ദളം എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
അടുത്തത് അറബികളുടെ അറബികളുടെ അല്ല വേറൊരു ഉത്തരേന്ത്യക്കാർക്കൊരു സംഗീത പരിപാടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ മെഴുകിലുണ്ടാക്കിച്ചാണ് ഇവിടെ വീണ്ടും ബ്യൂഗിളുകൾ ഡ്രംസ് ഉടുക്ക് ഇടയ്ക്ക ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് വെസ്റ്റേൺ മ്യൂസിക് ബ്യൂഗിള് ഹാർമോണിയം പിയാനോ ഇതൊക്കെ കാണാം കണ്ട ഒറിജിനൽ അല്ലെന്ന് ആരും പറയില്ല അത്ര ഒറിജിനാലിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ അടുത്തത് ഒരു അറേബ്യൻ സംഗീത പരിപാടിയാണിത് വാക്സിൽ ഉണ്ടാക്കിയിട്ടുള്ള അറേബ്യൻ സംഗീത പരിപാടി സംഗീത ഉപകരണങ്ങൾ അറബികൾ ഉപയോഗിക്കുന്നത് അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ പ്രദർശനമാണിത് കാണിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ എന്തൊരു മൃഗങ്ങളുടെ കൊമ്പിലൊക്കെ തീർത്തുള്ള സംഗീത ഉപകരണമാണിത് ആദിവാസികളുടെ ഒരു പരിപാടിയാണ് കേട്ടോ ഡ്രംസും ഒക്കെ കാണാം അതിൻ്റെ ഒന്നും പേരുകളറിയില്ല എല്ലാത്തിൻ്റെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അത് വീണ്ടും മുളയിൽ തീർത്തുള്ള കുറേ സംഗീത ഉപകരണങ്ങൾ ഡ്രംസ് വായിക്കുന്ന ഒരാളവിടെ കാണാം വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ള മൈസൂരൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ സൂയിലേക്ക് പോകുന്ന വഴിക്കാണ് ചാമുണ്ടി ഹില്ലിലേക്ക് പോകുന്ന വഴിക്കാണ് വാക്സ് മ്യൂസിയം ഉള്ളത് സിദ്ധാർത്ഥ ലേ ഔട്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മൈസൂർ സൂവിൻ്റെ വഴിക്ക് വന്നാൽ മതി ചാമുണ്ടി ഹിൽസിലേക്ക് പോകുന്ന ബസ് കയറിയാലും ബസ്സിൽ വരുന്നവരാണെങ്കിൽ അവിടെ ഇറങ്ങിയാൽ മതി ആ ഏരിയയിലാണ് ഇതൊക്കെ വരുന്നത് സിദ്ധാർത്ഥ ലേ ഔട്ട് ഇത് മൈസൂരത്തെ അവസാനത്തെ രാജാവിൻ്റെ മൈൽ തീർത്ഥ പ്രതിമയാണ് മൈസൂർ രാജവംശത്തിലെ അവസാനത്തെ രാജാവിൻ്റെ മെഴുകു പ്രതിമയാണിത് ഒടയാർ കുടുംബത്തിലെ നരസിംഹരാജ ഒടയാർ ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയുടെ ടേബിളോ ആണ് വാക്സിൽ തീർത്തുള്ള വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഇതിവിടെ വീണ്ടും ഒരു സംഗീത പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി ഒരു പഞ്ചാബികളുടെ മ്യൂസിക്കൽ പരിപാടിയാണിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനുള്ള എല്ലാം ഒറിജിനാലിറ്റിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ പ്രേക്ഷകരോടും വീണ്ടും ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രേരണ കിട്ടുള്ളൂ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ വീണ്ടും അപേക്ഷിക്കുന്നു താങ്ക് യു